വെൽക്കം ബാക്ക് എവരി വൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ കൺട്രോളറിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുമ്പ് മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. അപ്പോൾ ഇത് മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാണ്, ഇത് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറിൽ എല്ലാം ഒരൊറ്റ ചിപ്പിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് സി പി യു, പ്രോസസ്സർ, റാം, ഏത് മെമ്മറി ആയിട്ടുള്ള റാം, റോം, ടൈമേഴ്സ്, കൗണ്ടർ, പിന്നെ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ, ഇതെല്ലാം കൂടി ഒരു സിംഗിൾ ചിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ മൈക്രോ പ്രോസസ്സർ എങ്ങനെയായിരുന്നു? ആ സി പി യുവിനകത്ത് കൺട്രോൾ യൂണിറ്റ് ആൻഡ് എ എൽ യു ഉണ്ടായിരുന്നു. അതിന് കൂടാതെ എക്സ്ട്രാ ബാക്കിയെല്ലാം സെപ്പറേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ റാം, റോം, ഐ ഒ പോർട്സ്, ടൈമർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്സ്, ഇതെല്ലാം നമ്മൾ എക്സ്റ്റേണലി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോംപ്ലക്സ് സർക്യൂട്ട്, കോംപ്ലക്സ് ആയിരിക്കും. ഇത് വളരെ സിമ്പിളായിരിക്കും, ഒരു ചിപ്പിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഇതൊരു മൈക്രോ കൺട്രോളർ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. എന്നാൽ മൈക്രോ പ്രോസർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പർപ്പസ് ആണ്. ഓക്കെ, അടുത്തത് തമ്മിലെ ഡിഫറൻസ് ആണ് മൈക്രോ പ്രോസർ ചിപ്പ് that depend on the chip of many functions. Okay, many functions ചെയ്യുമ്പോഴാണെങ്കിലോ, ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആണ് മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞത്. അത് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടാണുള്ളത്. പിന്നെ ഇതിനകത്തെന്ന് പറയുക വെച്ചാൽ റാം, റോം, ഐ ഒ പോർട്സ് ഇതെല്ലാം ഇൻബിൽട്ട് ആയിരിക്കും. ഇതിനകത്ത് എ എൽ യു ആൻഡ് കൺട്രോൾ യൂണിറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എക്സ്റ്റേണലി കൊടുക്കണം. പിന്നെ ഇതിൽ ഇറ്റ് ഹാസ് ഫ്യൂ ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. ഇതിനാണെങ്കിലോ മെനി ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇതെന്ന് വെച്ചാൽ മൾട്ടി ഫങ്ഷണൽ പിൻസ് കൂടുതലാണ് മൈക്രോ കൺട്രോളറിന്. ഇതിൽ കുറച്ച് മൾട്ടി ഫങ്ഷണൽ പിൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ മൈക്രോ പ്രോസസ്സറിന് ലാർജ് സ്പേസ് വേണം, ലാർജ് മെമ്മറി അഡ്രസ് സ്പേസ് വേണം. ദേ ഹാവ് ലാർജ് മെമ്മറി സ്പേസ് ഉണ്ട്, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ സ്മോൾ മെമ്മറി അഡ്രസ് സ്പേസേ ഉള്ളൂ. പിന്നെ മൈക്രോ പ്രോസസ്സർ എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആണ്, ഡിസൈൻ വളരെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഇതിൻ്റെ ഡിസൈൻ ഒരുപാട് കമ്പോണൻസ് ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഡിസൈൻ എന്നുള്ളത് ലെസ് ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ഹാർഡ്വെയർ കുറച്ച് മതി ഇതിന്. ഇതിനാണെങ്കിലോ കൂടുതൽ ഹാർഡ്വെയർ, ഒരുപാട് എക്സ്ട്രാ നമ്മൾ ഐ ഒ പോർട്സും റാം റോമൊക്കെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഹാർഡ്വെയർ ഇതിന് കൂടുതലായിരിക്കും മൈക്രോ പ്രോസസ്സറിന്. പിന്നെ പവർ എന്ന് പറഞ്ഞതും മൈക്രോ പ്രോസസ്സറിന് കൂടുതലാണ്. അത് എക്സ്ട്രാ ഒരു പോയിന്റ് ആയിട്ട് പറയുകയാണ്, പവർ കൂടുതലായിരിക്കും. കാരണം ഒരുപാട് എക്സ്റ്റേണൽ ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ അതെല്ലാം പവർ ചെയ്യാൻ എക്സ്ട്രാ പവർ ആവശ്യമാണ്. ഇവിടെയാണെങ്കിൽ എല്ലാം ഓൾ ചിപ്പിലായതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പവർ വളരെ കുറവായിരിക്കും, പവർ എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ ഇതൊരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇത് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ടാസ്ക്. അപ്പം അങ്ങനെയുള്ള ഏത് മൈക്രോ കൺട്രോളറാണ് ഉപയോഗിക്കുന്നത്. മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇത് 8051 മൈക്രോ കൺട്രോളിൻ്റെ കുറേ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. 4 KB ഓൺ ചിപ്പ് പ്രോഗ്രാം മെമ്മറി, അപ്പോൾ 128 byte ഓൺ ചിപ്പ് ഡാറ്റ മെമ്മറി ഉണ്ട്. 4 register ബാങ്ക്, 128 യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ പാക്സ് ഉണ്ട്. 8 bit ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് ഉണ്ട്. 16 bit യൂണിഡയറക്ഷണൽ അഡ്രസ് ബസ്, 8 bit ഡാറ്റ ബസ്സും 16 bit അഡ്രസ് ബസ്സാണ് ഇമ്പോർട്ടൻ്റ് ആണ്. 8 bit ഡാറ്റ ബസ് ആൻഡ് 16 bit അഡ്രസ് ബസ്. പിന്നെ രജിസ്റ്റേഴ്സ്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോന്നും 8 bit വീതാണ്. 16 bit ടൈമർ ബാർ കൗണ്ടർ ഉണ്ട്. അതുപോലെ 3 ഇന്റേണൽ ആൻഡ് 2 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. 8 bit പോർട്ടുകളാണ് ഉള്ളത്. പ്രോഗ്രാം കൗണ്ടർ ആൻഡ് ഡാറ്റ പോയിന്റർ 16 bit ആണ്. അതുപോലെ തന്നെ ഇതിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള വാട്ട്, എ ഡി സി, ഒപ്പാം എക്സെട്ര തുടങ്ങിയതും 8051 ഫീച്ചേഴ്സ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8051 ആർക്കിടെക്ചർ ആണ്. ഇതാണ് 8051 ആർക്കിടെക്ചർ അഥവാ ബ്ലോക്ക് ഡയഗ്രാം പറയുന്നത്. അപ്പം ഇതിൽ മെയിൻ പാർട്ടാണ് പ്രോസസ്സർ അഥവാ സി പി യു എന്ന് പറയുന്നത്. പിന്നെ ഇൻറ്ററപ്റ്റ് കൺട്രോൾ ഉണ്ട്, ഓസിലേറ്റർ ഉണ്ട്, ഓൺ ചിപ്പ് റോം, ഓൺ ചിപ്പ് റാം, ടൈമർ, സീരിയൽ പോർട്ട്, ഐ ഒ പോർട്സ്, ബസ് കൺട്രോള്,
ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമിലെ മെയിൻ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സി പി എന്ന് പറഞ്ഞാൽ ഇതെന്താ ചെയ്യുക, ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ഓൾ ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസും മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സി പി യു ആണ്. അതുപോലെ തന്നെ റോമിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് റീഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് സി പി യുവിൻ്റെ ഫങ്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് സി പി യു ചെയ്യുന്ന മറ്റൊരു ഡ്യൂട്ടിയാണ് ഇറ്റ് റീഡ്സ് ദ പ്രോഗ്രാം റിട്ടേൺ ഇൻ റോം ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. അതുപോലെ തന്നെ സി പി യുവിനകത്താണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുക. അത് എ എൽ യു ആണ്, സി പി യുവിനകത്തുള്ള എ എൽ യു ആണ് പെർഫോം ചെയ്യുന്നത്. എ എൽ യു പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ ഓൺ 8-bit data. 8-bit ആയിട്ടാണ് ഈ ഓപ്പറേഷൻസ് നടത്തുന്നത്. നെക്സ്റ്റ് ബ്ലോക്കാണ് മെമ്മറി. മെമ്മറി രണ്ട് തരത്തിലാണ് ഉള്ളത്, റോമുണ്ട് റാമുണ്ട്. റോം എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് മെമ്മറിയാണ്. റാമാണെങ്കിലോ ടെമ്പററി മെമ്മറിയാണ്, അതായത് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് പെർമനൻ്റ് ആയിരിക്കും, ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് ടെമ്പററി ആയിട്ടായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മൈക്രോ കൺട്രോളറിൽ മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ടാണ് നമ്മൾ മെമ്മറി കൊടുക്കുക, അല്ലെ, റാം മെമ്മറി ഒക്കെ എക്സ്റ്റേണലായിട്ടാണ് കൊടുക്കുക പ്രോസസ്സറിൽ. ഇത് കൺട്രോളറാണ് ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ പഠിക്കുന്നത്. മുൻപ് പഠിച്ച പ്രോസസ്സറിൽ എക്സ്റ്റേണലായിട്ട് മെമ്മറി കൊടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത്ര മെമ്മറി എത്രയാണോ അത്രയും മെമ്മറി നമുക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള മെമ്മറി എക്സ്റ്റേണലി കൊടുക്കാം. പക്ഷെ ഇവിടെ മെമ്മറി ഒക്കെ ഇൻബിൽട്ട് ആയിരിക്കും, ഇതിലെല്ലാം ഒരു ചിപ്പിനകത്തായതുകൊണ്ട് തന്നെ എല്ലാം ഇൻബിൽട്ട് ആയിരിക്കും. ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബിൽട്ട് ഇൻ ആയിരിക്കും. ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ എത്ര റാം എത്ര റോം എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അത് വിട്ട് നമ്മളിപ്പോൾ എവിടേക്കൊന്നും റാമിലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8051 മൈക്രോ കൺട്രോളറിൻ്റെ റാം ടെമ്പററി മെമ്മറിയാണ്. ഇനി റോമിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാം ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് റോമിലാണ്. റാമിലാണെങ്കിൽ ഓപ്പറൻസ് അഥവാ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതും ടെമ്പററി ബസ്സിൽ. സോ ഓൺ ചിപ്പ് റാം സ്റ്റോർ ഓപ്പറൻസ് ഓർ ഡാറ്റ ഓൺ ടെമ്പററി ബേസിസ്, ബട്ട് റാം സ്റ്റോർ പ്രോഗ്രാം ഓർ ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ ഡിഫൈൻഡ് ടാസ്ക്. നെക്സ്റ്റ് ബസ് കൺട്രോളാണ്, ഇവിടെ ബസ് കൺട്രോളാണ് ഈ കാണുന്നത്. ബസ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് വയർ ആക്ട് ആസ് എ മീഡിയം ഫോർ ഡാറ്റ ട്രാൻസ്ഫർ. ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ടാണ് നമ്മൾ ബസ്സിനെ കരുതുന്നത്. അതായത് ഇതൊക്കെ ബസ്സാണ്, ഗ്രൂപ്പ് ഓഫ് വയേഴ്സിനെയാണ് ബസ് എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബസ് കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ബസ്സാണുള്ളത്, ഏതൊക്കെയായിരിക്കാം, ഡാറ്റ ബസ്സുണ്ട്, അഡ്രസ് ബസ്സുണ്ട്, അല്ലേ. ഡാറ്റ ബസ് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചു, ഇവിടെ ഇതിൽ പറയുന്നുണ്ടായിരുന്നു എത്രയായിരുന്നു ഡാറ്റ ബസ് എന്ന് പറഞ്ഞത്, 16-bit അഡ്രസ് ബസ്സും ഉണ്ടോ, 8-bit ഡാറ്റ ബസ്സും. ഡാറ്റ എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷനിലായിരിക്കും, അഡ്രസ്സ് യൂണിയൻ ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേ അഡ്രസ് ബസ് പോവുള്ളൂ. ഇതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഡാറ്റ ബസ് ആണെങ്കിൽ. 8-bit ഇത് 16-bit ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബസ്സിൻ്റെ രണ്ട് തരത്തിലുണ്ട്, ഡാറ്റ ബസ്സിൻ്റെ അഡ്രസ് ബസ് ഉണ്ട്. അതിൽ ഡാറ്റ ബസ്സിൽ 8051 ഹാസ് 8-bit ഡാറ്റ ബസ്. അഡ്രസ് ബസ് ആണെങ്കിലോ 16-bit അഡ്രസ് ബസ്സാണ് ഉണ്ടാവുക. ഇനി ഡാറ്റാ ബസ് യൂസ്ഡ് ടു ക്യാരി ഡാറ്റ, ഡാറ്റേനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാ ബസ് ഉള്ളത്. അഡ്രസ് ബസ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ട്രാൻസ്ഫർ ഇൻഫോർമേഷൻ, ഇൻഫോർമേഷനാണ് അഡ്രസ് ബസ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അഡ്രസ് ലൊക്കേഷൻസ് ടു ട്രാൻസ്ഫർ അഡ്രസ് ഫ്രം സി പി യു ടു മെമ്മറി. സി പി യുവിൽ നിന്ന് മെമ്മറിയിലേക്ക് ഡാറ്റകൾ, ഡാറ്റ അല്ല, മെമ്മറിയിലേക്ക് അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡ്രസ് ബസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അഡ്രസ്, ഇറ്റ് അഡ്രസ് ദ ലൊക്കേഷൻസ്, ലൊക്കേഷൻസ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. ഇനി ഡാറ്റ ബസ് ആണെങ്കിൽ ബൈ ഡയറക്ഷനിലാണ്, അഡ്രസ് ബസ് ആണെങ്കിൽ യൂണി ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻറ്ററപ്റ്റ്. ഈ പാർട്ടാണ് ഇൻറ്ററപ്റ്റ്സ്, ഇൻറ്ററപ്റ്റ് കൺട്രോൾ. ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്ററപ്റ്റ് എന്ന് പറയുക വെച്ചാൽ ഒരു മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സബ് പ്രോഗ്രാം വരികയാണ്. സബ്
സബ് പ്രോഗ്രാമായിട്ടൊരു ഇൻട്രപ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ഇൻട്രപ്റ്റ് ആണെന്ന് ചെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെയിൻ പ്രോഗ്രാമിനെ അവിടെ നിർത്തി വെച്ചുകൊണ്ട് സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ആ സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ മെയിൻ പ്രോഗ്രാമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ബൈ ഇൻട്രപ്റ്റിംഗ് ദ മെയിൻ പ്രോഗ്രാം. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാനുള്ള ബ്ലോക്കാണ് ഈ ഇൻട്രപ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. 8051 അഞ്ച് ഇൻട്രപ്റ്റ് ആണുള്ളത്. INT0 അതായത് ഇൻട്രപ്റ്റ് സീറോ, INT1 ഇൻട്രപ്റ്റ് വൺ. അതായത് INT0 INT1 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റുകളാണ്, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റുകൾ. ഇനി TF0 TF1 എന്നുണ്ട്. അതെന്ന് വെച്ചാൽ TF മീൻസ് ടൈമർ സീറോ ഓവർഫ്ലോ ആണ് TF0. TF1 എന്ന് പറഞ്ഞാൽ ടൈമർ വൺ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. ഓക്കെ, ടൈമർ സീറോ ഓവർഫ്ലോ ഇൻട്രപ്റ്റും ടൈമർ വൺ ഓവർഫ്ലോ ഇൻട്രപ്റ്റും ഉണ്ട്. പിന്നെ വേറൊരു ഇൻട്രപ്റ്റ് ആണ് R1 bar T1 എന്ന് വെച്ചാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റുകളാണ് R1 or T1 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അഞ്ച് ഇൻട്രപ്റ്റുകളാണ് 8051 ഉള്ളത്. അടുത്ത ബ്ലോക്കാണ് IO ports. ഇവിടെ കാണുന്നുണ്ടോ, നാല് IO പോർട്ടുകളാണ് ഉള്ളത്. P0, P1, P2, P3 എന്ന് പറഞ്ഞിട്ട് നാല് IO പോർട്ടുകളാണ് 8051 മൈക്രോ പ്രോസസറിനുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ട്, IO port ഈസ് യൂസ്ഡ് ടു കണക്ട് ദ മൈക്രോ കൺട്രോളർ ടു ദ പെരിഫറൽ ഡിവൈസ്. മൈക്രോ കൺട്രോളർ ആണ് പ്രോസസറല്ല. കണക്ട് ദ മൈക്രോ കൺട്രോളർ ടു പെരിഫറൽ ഡിവൈസ് എക്സ്റ്റേണൽ. ഈ പെരിഫറൽ ഡിവൈസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാല് IO പോർട്ടുകൾ ഉള്ളത്. ഇത് ഓരോ IO പോർട്ടും 8 bit വീതമാണ്. ഇറ്റ്സ് എ 8 bit IO ports. അടുത്ത ബ്ലോക്കാണ് ടൈമർ ഓർ കൗണ്ടർ. ടൈമർ ബാർ കൗണ്ടർ എന്തിനു വേണ്ടിയിട്ടാണ്? 8051 ശരിക്കും 16 bit ടൈമർ ഓർ കൗണ്ടർ ഉണ്ട്. 16 bit രണ്ട് ടൈമറാണ്, ടൈമർ സീറോ ആൻഡ് ടൈമർ വൺ. അത് 16 bit ടൈമറാണ് അല്ലെങ്കിൽ 16 bit കൗണ്ടറാണ് ഇതിനുള്ളത്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ടൈം ഗ്യാപ് ബിറ്റ്വീൻ ടു ഇവൻറ്റ്സ്. രണ്ട് ഇവൻറ്റുകൾക്കിടയിൽ ടൈം ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡിലേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമർ ഓർ കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓസിലേറ്റർ. ഓസിലേറ്റർ എന്തിനു വേണ്ടി? ഇറ്റ് എനേബിൾ സിങ്ക്രണൈസ് വർക്ക് ഓഫ് ഓൾ പാർട്സ് ഓഫ് മൈക്രോ കൺട്രോളർ. ഈ മൈക്രോ കൺട്രോളറിൻ്റെ എല്ലാ പാർട്സിൻ്റെ വർക്കും സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരേ സമയം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ്, അത് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഓസിലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സീരിയൽ പോർട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ ട്രാൻസ്മിഷനും റിസപ്ഷനും ഒക്കെ വേണ്ടിയിട്ടും സീരിയൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സീരിയൽ പോർട്ടുകൾ, അതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 8051 മൈക്രോ കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അടുത്ത വീഡിയോയിൽ നമുക്ക് 8051 ഇൻ്റെ ഇന്റർഫേസിങ്ങിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.